ശിശു വിവാഹം ശുശ്രൂഷയിലെ ഇന്ന് വിവാഹിതരാകുന്ന പ്രിയപ്പെട്ട സമയത്തിരി ഒരാരംഭിക്കുന്നതായി കുടുംബജീവിതത്തിന്റെ ധന്യതയ്ക്ക് വേണ്ടി നിത്യയോടമുള്ള നിലനിൽപ്പിന് വേണ്ടി ഇവിടെ കുടുംബത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയെ ഉടനീളം പ്രാർത്ഥിക്കാം. നീതിയുടെ വേലക്കാരൻ
Thank you.
Yesu Lord,
Pai da massa. രണ്ടും അമ്മമാരുടെ ഞാൻ 24 ആണ്. പറയാം മോനെ, പറയാം, പറഞ്ഞിട്ട് ഫാമിലിയും കൂടെ വരട്ടെ. എടാ ഇപ്പുറത്ത് വെക്കടെ വലിയ, അത്രയും ലൈറ്റിന്റെ ഷെയ്ഡി കൊണ്ട്. ഫാമിലി അടുത്ത് തന്നെ. സകല ബന്ധങ്ങളുടെയും ഞങ്ങളുടെ ദൈവമേ, വിശുദ്ധ വിവാഹം പ്രകാശ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ബലഹീനരും മണ്മയരുമാകുന്ന ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കുടുംബത്തെ സമർപ്പിച്ച് യാചിക്കുന്നു. നിരമക്കൾ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠയോടെ സമർപ്പണത്തോടെ വലിയ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ഭാവനമായ അനുഭവങ്ങളിലേക്ക് എൻ്റെ മക്കളെ പ്രവേശിപ്പിക്കുകയും ഭദ്രതയോടും നിത്യതയോടും നിലനിൽക്കുന്നതുമായ കുടുംബജീവിതം നയിക്കുവാൻ ആവശ്യമാകുന്ന കൃപ പ്രിയപ്പെട്ടും ജീവിക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്രിസ്തുവിലൊന്നായ പ്രിയപ്പെട്ട മക്കളെ നീ വാഴ്ത്തണമേ. ക്രിസ്തുവിലൂടെ പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിച്ച ഇരു കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ദൈവസന്നിധിയിൽ ഏറെ പ്രയോജനകരമായി ജീവിക്കുവാൻ എൻ്റെ മക്കളെ ഒരുക്കണമേ.
ദൈവം നൽകിയിരിക്കുന്നതായ കുടുംബജീവിതത്തിന്റെ വലിയ ദർശനം നിന്റെ മക്കൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. മാതൃകയോടെ ജീവിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിച്ച് ദൈവഭക്തരായി ദൈവികമായ കൃപകളോടുകൂടെ അനേകർക്ക് പ്രയോജനകരമായി ജീവിക്കുന്നതിനെ നിന്റെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിന്റെ മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം, ആയുസ്, ദൈവം ദാനമായി നൽകുന്ന എല്ലാ നന്മയും അതൊക്കെ ദൈവനാമത്തിന് മഹത്വത്തിനായി വിനിയോഗിക്കാൻ ആവശ്യമാകുന്ന കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിലും ഇപ്പോഴത്തെ സൽക്കാരത്തിലും സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും നീ വാഴ്ത്തണമേ എന്ന് യാചിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണത്തെയും കർത്താവ് വാഴ്ച അനുഗ്രഹിക്കണമേ. ഇവിടെ വന്നിരിക്കുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നതിന് തുടർന്നും സഹായിക്കണമേ. യേശു വിശയാമോലും യാചിക്കുന്നു. ദയവ് നീ കേൾക്കണമേ. ആമേൻ. ഇനി ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് പറയാം. ഇതെന്റെ അപ്പച്ച, ഇതെന്റെ അമ്മച്ചി. അപ്പച്ചന്റെ പേര് ജോൺ കെ ഐ. അമ്മച്ചിയുടെ പേര് ലെനി ജോൺ. അപ്പച്ചനും അമ്മച്ചിക്ക് രണ്ട് മക്കളാ, ഒന്ന് ജിനി ഒന്ന് ജിബി. ജിനി എന്റെ മമ്മയാ. ഇതെന്റെ പപ്പു. എന്റെ പപ്പുവിന്റെ പേര് മനു ജോൺ. എനിക്കൊരു ബ്രദറുണ്ട്, പേര് ഈതൻ മനുവൈദിൻ. ഇതെന്റെ കൊച്ചുപ്പ, ഇതെന്റെ കൊച്ചുമ്മ. കൊച്ചുമ്മയുടെ പേര് ജിബി ജോൺ. കൊച്ചുപ്പയുടെ പേര് സുമിൻ എൽബി വർഗീസ്. ഇതിന്റെ കൊച്ചുപ്പയുടെ പപ്പയും അമ്മയാ. കൊച്ചുപ്പയുടെ പപ്പയുടെ പേര് വർഗീസ് എബ്രഹാം. കൊച്ചുപ്പയുടെ അമ്മയുടെ പേര് ലളിത വർഗീസ്. ഒരു സിസ്റ്റർ ഉണ്ട്, പേര് സാമ്യ. സാമ്യന്റെ ഹസ്ബൻഡാണ് അങ്കിത് അങ്കിൾ. അവർക്കൊരു കുഞ്ഞ് ബേബി ഉണ്ട്, പേര് വീര. ശ്രേഷ്ഠ വൈദികരെ,
ഫെനോ തോമസ് അച്ഛന്, അതുപോലെ തന്നെ കുറ്റപ്പുഴ എരിശിലേം മാർത്തമാട വകയിലെ വികാരി റവറൻ ഷിബി വർഗീസ്, അസിസ്റ്റന്റ് വികാർ റവറൻ ജെയിംസ് ജോർജ്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഈ സന്തോഷ അവസരത്തിൽ നമുക്ക് ഒത്തുചേരുവാനായിട്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. സുമിൻ്റെയും ജിബിയുടെയും വിവാഹത്തിൽ വ്യാപരിച്ചതായ ദൈവീ മുറിവിൽ കാണിട്ട് കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. പ്രതികൂലമായ സാഹചര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു 16-ന് ശേഷം എന്തെങ്കിലും കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു, അതിൽ ലഭിച്ചില്ല. എങ്കിലും വന്നു ചേർന്ന എല്ലാവർക്കും, പ്രത്യേകമായിട്ട് ജിബിയുടെ കുടുംബം കല്ലടയിൽ നിന്നാണ് വരേണ്ടത്, ആ തക്ക സമയത്ത് തന്നെ വന്നു ചേരുകയും വന്ന എല്ലാവർക്കും ദൈവനാമത്തും ഞങ്ങളുടെ സ്നേഹവും വീണ്ടും വീണ്ടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സുമിൻ്റെ കുടുംബമായിട്ട് വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ഞങ്ങൾക്ക് ക്ഷണിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ വളരെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു സുമിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച അനേകരും പരാതികൾ ഇരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയിലൊക്കെ ഓർത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ അന്തരീക്ഷം പോലും അനുകൂലമാക്കി തരുവാൻ കർത്താവ് കർത്താവ് കൃപ ചെയ്തത്. സുമിൻ്റെയും ജിബിയുടെയും കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ അവരെ അനുഗ്രഹിച്ച ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. വരാൻ സാധിക്കാതെ ഇരുന്നവരെ ഓർക്കുകയും അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹ പ്രകടനങ്ങൾക്ക്, വാക്കുകളിൽ കൂടെയും മെസ്സേജസിൽ കൂടെയും ഞങ്ങളെ അനുഗ്രഹിച്ച ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും പ്രത്യേകം രേഖപ്പെടുത്തരുത്. അതോടൊപ്പം തന്നെ ആഹാരം ക്രമീകരിച്ചു തന്നവരുണ്ട്. ഈ മൈക്ക്, ലൈറ്റ് മുതലായ സൗകര്യങ്ങൾ ക്രമീകരിച്ചതുണ്ട്. എരിശിലേം മാർത്തമ ഇടവകയിൽ ഞങ്ങൾക്ക് ഈ ഹോള് അനുഭവിച്ചു വന്നത്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതായിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല. എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും ഞങ്ങളുടെ കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ Thank you.
Thank you.
Thank you.
Thank you.